കഴിഞ്ഞ കുറച്ച് നാളുകളായി ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് നാഷണൽ ഹെറാൾഡ് കേസും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരായ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങളും. ഡൽഹിയിലെ നാഷണൽ ഹെറാൾഡ് ഓഫീസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം സീൽ ചെയ്തു എന്നതാണ് വിഷയത്തിലെ ഏറ്റവും പുതിയ വാർത്ത. ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്രയേറെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച നാഷണൽ ഹെറാൾഡ് കേസ് എന്താണ്? എന്തായിരുന്നു നാഷണൽ ഹെറാൾഡിന്റെ ചരിത്രം? എവിടെയാണ് കേസിന്റെ തുടക്കം എന്ന് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനങ്ങളുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ആശയങ്ങൾ രാജ്യത്തെ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ജവഹർലാൽ നെഹ്റു ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉറുദുവിലും പത്രങ്ങൾ അച്ചടിച്ചിറക്കുക. ഈ ആശയത്തിന് പാർട്ടിക്കുള്ളിൽ വലിയ സ്വീകാര്യത കിട്ടി. അങ്ങനെ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ 1937 അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിക്കപ്പെട്ടു. നെഹ്റുവിന് പുറമെ 5000 സ്വാതന്ത്ര്യ സമര സേനാനികൾ AJL-ൽ ഓഹരി പങ്കാളികളായിരുന്നു. അങ്ങനെ ഈ 5000 പേരിൽ നിന്നും 100 രൂപ തോതിൽ നിക്ഷേപം സ്വീകരിച്ച് 500,000 രൂപയുടെ മൂലധനത്തിൽ കമ്പനി നിലവിൽ വന്നു. ഈ കമ്പനിക്ക് കീഴിൽ 3 പത്രങ്ങൾ തുടങ്ങി. ഹിന്ദിയിൽ നവജീവൻ, ഉറുദുവിൽ ഖ്വാമി ആവാസ്, ഇംഗ്ലീഷിൽ നാഷണൽ ഹെറാൾഡ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും നാഷണൽ ഹെറാൾഡ് വിജയകരമായി മുന്നോട്ട് പോയി. എന്നാൽ 2008 90 കോടിയിലധികം കടബാധ്യത ഉണ്ടായതിനെ തുടർന്ന് നാഷണൽ ഹെറാൾഡ് അടച്ചുപൂട്ടി. ഈ അടച്ചുപൂട്ടലോടെയാണ് വിവാദങ്ങൾ തുടങ്ങുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പത്രം വഹിച്ച പങ്ക് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പാർട്ടി പത്രം വീണ്ടും അച്ചടിക്കാൻ തീരുമാനിച്ചു. പ്രസാധകരായ AJL-ന് പാർട്ടി 90 കോടി രൂപ പലിശരഹിത വായ്പ അനുവദിച്ചു. ഈ പണം തിരിച്ചടയ്ക്കുന്നതിൽ AJL പരാജയപ്പെട്ടു. ജീവനക്കാരുടെയും പിരിഞ്ഞുപോയവരുടെയും ബാധ്യത തീർക്കാനും നിലവിലുണ്ടായിരുന്ന കടങ്ങൾ തീർക്കാനുമാണ് പണം ഉപയോഗിച്ചത് എന്നായിരുന്നു വിശദീകരണം. അങ്ങനെ വീണ്ടും നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ മുന്നോട്ടു പോക്ക് അവതാളത്തിലായി. ഈ സമയത്ത് കൃത്യമായി പറഞ്ഞാൽ 2010 നവംബർ 3 യങ് ഇന്ത്യൻ എന്ന ഒരു കമ്പനി രൂപീകരിക്കപ്പെട്ടു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായിരുന്നു ഡയറക്ടർമാരായി കമ്പനിയുടെ തലപ്പത്ത്. ഈ കമ്പനിയുടെ 76% ഓഹരി സോണിയയുടെയും രാഹുലിന്റെയും പേരിലായിരുന്നു. ബാക്കി വരുന്ന 24% ഓഹരി മാത്രമാണ് മോത്തിലാൽ വോറയുടെയും ഓസ്കാർ ഫെർണാണ്ടസിന്റെയും പേരിലുണ്ടായിരുന്നത്. കോൺഗ്രസ് AJL-ന് നൽകിയ വായ്പ പിന്നീട് യങ് ഇന്ത്യന്റെ പേരിലേക്കാക്കുന്നു. സ്വാഭാവികമായും AJL യങ് ഇന്ത്യന് പണം നൽകണമെന്ന് വരുന്നു. പണം നൽകാൻ കഴിയാതെ വന്നതോടെ AJL-ന്റെ ഓഹരികൾ 50,00,000 രൂപയ്ക്ക് യങ് ഇന്ത്യൻ വാങ്ങുകയും 2,000 കോടി രൂപയോളം വരുന്ന ആസ്തി സോണിയയും രാഹുലും ഡയറക്ടർമാരായ കമ്പനിയുടെ പേരിലാവുകയും ചെയ്തു. ഹെറാൾഡ് ഹൗസും ഉത്തർപ്രദേശിലുള്ള മറ്റ് സ്വത്തുക്കളും ഇതിലുൾപ്പെടും. ഈ ഇടപാട് ചോദ്യം ചെയ്ത് 2013 BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ദില്ലി പട്യാല ഹൗസ് കോടതിയെ സമീപിച്ചതോടെയാണ് നിയമയുദ്ധത്തിന് തുടക്കമാകുന്നത്. വെറും 50,00,000 രൂപ നൽകിയാണ് 2,000 കോടിയുടെ സ്വത്തുക്കളുള്ള പൊതുമേഖലാ സ്ഥാപനം യങ് ഇന്ത്യൻ ഏറ്റെടുത്തത് എന്നാണ് പ്രധാന ആരോപണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് വാണിജ്യ ആവശ്യങ്ങൾക്കായി പണം നൽകാൻ അനുവാദമില്ലെന്നും കോൺഗ്രസ് നൽകിയ വായ്പ നിയമവിരുദ്ധമാണെന്നും സുബ്രഹ്മണ്യൻ സ്വാമി പരാതിയിൽ പറഞ്ഞു. 2014 സോണിയയെയും രാഹുലിനെയും കോടതി വിളിച്ചു വരുത്തി. പരാതിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ED അന്വേഷണം തുടങ്ങി. 2015 തെളിവില്ലെന്ന് കണ്ട് ED ഈ കേസിന്റെ അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇതോടെ ഈ കേസിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് സോണിയയും രാഹുലും സുപ്രീംകോടതിയെ സമീപിച്ചു. എന്നാൽ കീഴ്ക്കോടതികളിൽ കേസ് നടക്കുകയാണ്, അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇതനുസരിച്ച് 2015 സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ കേസിൽ ജാമ്യമെടുത്തു. എന്നാൽ സുബ്രഹ്മണ്യൻ സ്വാമി കേസ് വിടാതെ പിന്തുടർന്നു. മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ സുബ്രഹ്മണ്യൻ സ്വാമി പരാതിയുമായി വീണ്ടും രംഗത്തെത്തി. അങ്ങനെ മോദി സർക്കാർ രാജൻ കട്ടോഷ് എന്ന ഉദ്യോഗസ്ഥനെ മാറ്റി കേസ് ഡയറി വീണ്ടും തുറന്നു. പിന്നീട് ഇങ്ങോട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടതാണ്. 2022 ജൂൺ മുതൽ ഇങ്ങോട്ട് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും തുടർച്ചയായി ED വിളിച്ചു വരുത്തുകയും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധങ്ങൾ നടന്നു. ഒടുവിൽ 2022 ഓഗസ്റ്റ് 3 ഡൽഹിയിലെ നാഷണൽ ഹെറാൾഡ് ഓഫീസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം സീൽ ചെയ്തു. കേന്ദ്ര സർക്കാർ ED കോൺഗ്രസിനെതിരായ ആയുധമായി ഉപയോഗിക്കുകയാണ് എന്നതാണ് കോൺഗ്രസിന്റെ വശം. നാഷണൽ ഹെറാൾഡിനെ തകർക്കാൻ പണ്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചിരുന്നു, അതുതന്നെയാണ് ഇന്ന് BJP ചെയ്യുന്നതെന്നും കോൺഗ്രസ് പറയുന്നു. നിലവിൽ ED റെയ്ഡ് ഉയർത്തിക്കാട്ടി കോൺഗ്രസ് നടത്തിയ മാർച്ചിന്റെ ഭാഗമായി സോണിയയെയും രാഹുലിനെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തായാലും കോൺഗ്രസിലും ദേശീയ രാഷ്ട്രീയത്തിലും നാഷണൽ ഹെറാൾഡ് കേസുണ്ടാക്കിയ കോളിളക്കങ്ങൾ തുടരുകയാണ്. നാഷണൽ ഹെറാൾഡ് കേസിന്റെ ഭാവി എന്താകുമെന്നും കേന്ദ്രത്തിന്റെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാകുമെന്നും അതിനെയൊക്കെ കോൺഗ്രസ് എങ്ങനെയാകും പ്രതിരോധിക്കുക എന്നും കണ്ടറിയാം.